നീലേശ്വരം പാലായിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പൂർത്തിയായതോടെ തേജസ്വിനി പുഴയുടെ തീരങ്ങളിൽ കരയിടിച്ചിൽ രൂക്ഷം. പുഴയോര മേഖലയിൽ ഓരുജല ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. അരനൂറ്റാണ്ടോളം കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഷട്ടർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമായതോടെയാണ് പ്രദേശവാസികൾക്ക് പുതിയ തലവേദന. പദ്ധതിയുടെ പടിഞ്ഞാറൻ മേഖലയിലാണ് കരയിടിച്ചിലും ഉപ്പുവെള്ള ഭീഷണിയും നിലനിൽക്കുന്നത്. പ്രശ്നം രൂക്ഷമായതോടെ ചെറുകിട ജലസേചന വകുപ്പ് അധികൃതരടങ്ങിയ വിദഗ്ധ സംഘം പ്രശ്നമേഖലകൾ സന്ദർശിച്ചു. കരയിടിച്ചിലിന് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന ഉറപ്പ് അധികൃതർ നൽകുന്നുണ്ട്. ഇതിന് ഒരു മെഗാ പ്രൊജക്ട് തന്നെ വേണ്ടി വരും. വളരെ ദീർഘദൂരം ഇതിൻ്റെ പദ്ധതി ആവിഷ്കരിക്കേണ്ടി വരും. എന്നാൽ അടിയന്തര പ്രാധാന്യം എന്നുള്ള നിലക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു 4-5 വീട്ടുകാരുടെ പിന്നെ വളപ്പാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് ഉതകുന്ന രീതിയിൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന്, കര കെട്ടുന്നതിനാവശ്യമായിട്ടുള്ള ഒരു പദ്ധതിക്ക് ആസൂത്രണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജില്ലയിലെ എല്ലാ പ്രധാനപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഉപ്പുവെള്ളം തടയാനായി ഷട്ടർ താഴ്ത്തുമ്പോൾ പുഴയിൽ ജലനിരപ്പ് ഉയരുന്നതാണ് കരയിടിച്ചിലിന് കാരണമാകുന്നത്. കയ്യൂർ കുക്കോട് പ്രദേശത്തെ 15 കുടുംബങ്ങൾ കരയിടിച്ചിൽ കാരണം പ്രതിസന്ധിയിലാണ്. നീലേശ്വരം മുണ്ടേമാട് ദ്വീപിൽ കരയിടിച്ചിലിനൊപ്പം ഉപ്പുവെള്ളവും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. പ്രശ്നപരിഹാരത്തിന് വിപുലമായ പദ്ധതി തയ്യാറാക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.